നമസ്കാരം. അമേരിക്കൻ തരികിഴയിലേക്ക് സ്വാഗതം. ഇന്ന് സജി ചെറിയാൻ്റെ രാജിയും അതുപോലെ തന്നെ ചില കേസ് കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ സജി ചെറിയാൻ്റെ രാജിയെപ്പറ്റി പറയുമ്പോൾ ഓർക്കുമ്പോൾ ഈ ചുമ്മാതിരുന്ന ആസനത്തിൽ ചുണ്ണാമ്പ് കൊണ്ടുപോയി തേച്ചു എന്ന് പഴയ കാരണവന്മാർ പറയാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. വെറുതെ വേരിയിലിരുന്നതിനെ എടുത്ത് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി വെച്ചു. വല്ല കാര്യമുണ്ടോ? ഈ ഭരണഘടനയെപ്പറ്റി അനവസരത്തിലും അനാവശ്യവുമായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ലായിരുന്നു. ഈ ഭരണഘടന ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കി തന്നതാണ്, അത് നമ്മൾ ഒപ്പിട്ടതേ ഉള്ളൂ. ഈ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാൻ പറ്റിയൊരു സംവിധാനമാണത് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാടല്ലേ? അത് മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ ബി ജെ പിയും ഒക്കെ പറയുന്ന ഒരു നിലപാടല്ലേ? ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ പിന്നെ ഭരണകൂടവും മുതലാളിമാരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതെന്ന് കാലാകാലങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് വേണം ഇവിടെ തൊഴിലാളി വർഗ പിന്നെ ആധിപത്യം ഉണ്ടാക്കാൻ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് ഈവൻ ഈ ജനഗണമന പോലും ദേശീയഗാനം പോലും പാടാൻ പാടില്ല, ഈ ഇന്ത്യയുടെ പതാക പോലും മാറ്റണം, ഇതൊക്കെയാണ് കാവിക്കൊടി ആണ് വേണ്ടത്, ഇങ്ങനെയെല്ലാം പറയുന്നവരാണ് ബി ജെ പിക്കാരും ബി ജെ പി ആർ എസ് എസ്സുകാരും. അപ്പോൾ അവരുടെ ഇടയിൽ പാവം സജി ചെറിയാൻ ആ പിന്നെ ഇവരുടെയൊക്കെ നിലപാടുകൾ ഒന്ന് ആവർത്തിച്ചൊന്നേ ഉള്ളൂ. അത് ഇത്രമാത്രം ഭയങ്കര ഒരു സംഭവമാക്കി മാറ്റി എന്നുള്ളത് ഭയങ്കരമായിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ അന്തരീക്ഷം ഇപ്പോഴിതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ കേരളത്തിലേതും ഇന്ത്യയിലെയും അതിനെ വ്യാഖ്യാനിക്കപ്പെടും. അത് ഒന്നുകിൽ ഗുണകരമായിട്ട് പിന്നെ അത് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുന്നവർ കുറച്ച് പേരുണ്ടാവും, എതിരായിട്ട് വ്യാഖ്യാനിക്കുന്നവർ കുറച്ച് പിന്നെ വേറെ ഉണ്ടാവും. ഇപ്പം നൂപുർ ശർമ്മ ഈ പിന്നെ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അവർ പിന്നെ അവരുടെ പിന്നെ ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അവരൊരു മറുപടി പറഞ്ഞതാണ്, ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് ചോദിച്ചതാണ്. പക്ഷേ അത് അന്താരാഷ്ട്ര പ്രശ്നമായി മാറി, എത്ര പേരുടെ ജീവൻ അതുമൂലം പിന്നെ നഷ്ടപ്പെട്ടു. നമുക്കറിയാം ബാംഗ്ലൂരിൽ ഈ ടി ജെ എസ് ജോർജ് എന്തോ ഒരു ലേഖനം എന്തോ പിന്നെ എഴുതിയതിൻ്റെ പേരിൽ പിന്നെ കലാപം ഉണ്ടായി, 16 പേരോ മറ്റോ അന്ന് മരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ആളുകൾ നോക്കിയിരിക്കുകയാണ് ഒരു പ്രശ്നം കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇത് വലിയൊരു കഷ്ടം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു വിലയില്ലേ? ഈ മന്ത്രി ഭരണഘടനയെ ആക്ഷേപിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാലും മന്ത്രിക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ ഭരണഘടനയെ സംരക്ഷിക്കാവുന്നും ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാവുന്നും സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് മന്ത്രി അവിടെ ഇരിക്കുന്നത്. അതേസമയം തന്നെ ആ ഭരണഘടന മാറ്റാൻ പറ്റില്ല, അത് പിന്നെ എന്താ ആയുഷ് പിന്നെ ലോകാവസാനം വരെ അത് ആ രീതിയിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പം അങ്ങനെ ആണെങ്കിൽ ഈ ഭരണഘടനയെ ഏറ്റവുമധികം ആക്ഷേപിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. കാരണം അവരുടെ കാലത്താണ് ഭരണഘടന സമൂലം അഴിച്ചു പണിതു. ഒരുപാട് എത്രയോ ഭേദഗതികൾ കൊണ്ടുവന്നു, 44-50 ഭേദഗതികൾ കൊണ്ടുവന്നു, പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഭരണഘടന മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ ഈ ഭരണഘടനയ്ക്കെതിരെ സംസാരിച്ചാൽ അതെങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാകുക? അത് രാജിവെക്കാൻ മാത്രം മതിയായൊരു കാരണമായിത്തീരുക. ഇപ്പം നമുക്കറിയാം ഈ ഭരണഘടനയെപ്പറ്റി ഈ ഭരണഘടനാ വിദഗ്ധനായ നാനി പൽക്കിവാല അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൽഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ്, അങ്ങനെ ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ വാക്ക്. അപ്പം നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൽ ചെയ്തിരിക്കുന്നു, അതിനെ അവഹേളിച്ചിരിക്കുന്നു, അതിനെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ അത് മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം 60-കളിലോ 70-കളിലോ എഴുതിയ പുസ്തകമാണ്. പിന്നെ അപ്പോൾ ആ കാലം മുതൽ തന്നെ ഈ ഭരണഘടനയും മാറ്റവും ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെപ്പറ്റി ആളുകൾ ബോധവാന്മാരായിരുന്നു, അതിനെതിരെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനവുമല്ല, അതൊരു ഒരു പുസ്തകം മാത്രമാണ്, ഒരു ആശയം മാത്രമാണ്. ആ ആശയത്തെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ വലിയൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ ഇങ്ങനെ വിമർശിക്കാനിരിക്കുക, ഇപ്പോൾ പി സി ജോർജിൻ്റെ ഭാര്യ എന്തോ തോക്കെടുക്കുമെന്നോ എന്തോ ഒക്കെ പറഞ്ഞതിന് പിന്നെ ഉടനെ കാസർഗോഡിൽ നിന്ന് ആരോ കേസ് കൊടുത്തിരിക്കുന്നു. ഏത് പ്രശ്നം വന്നാലും കേരളത്തിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ്, അതിന് കേസെടുക്കണം ഉടൻ. നമ്മൾ ഇപ്പോൾ പത്രവാർത്ത ഏതൊരു പത്രവാർത്ത എടുത്തു നോക്കിയാലും അവർക്കെതിരെ കേസെടുക്കണം, അവരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം. പിന്നെ ഇത് കേരളത്തിൽ കിടക്കുന്ന പിന്നെ നിരന്തരമായി കാണുന്നൊരു കാര്യമാണ്, ഏതൊരു പ്രശ്നത്തെപ്പറ്റി ആര് എന്ത് പറഞ്ഞാലും ഉടനെ കേസെടുക്കണം അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്താലും. ഇതാണ് കേരളത്തിൽ നിന്ന് വരുന്നൊരു മുറവിളി. അതിൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരിങ്ങനെ കേസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും
അവന് പിന്നെ അത് അതേ അതുകൂടി അത് തീർന്നു, ആ പ്രശ്നം അവിടെ തീർന്നു. കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. അത് മിക്കവാറും ആ കേസ് വെളിച്ചം കാണുകയോ കോടതിയിൽ പോവുകയോ ഒന്നുമില്ല. ആ പിന്നെ പറയുന്നവർക്ക്, ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ഒരാശ്വാസം കിട്ടി, കേസെടുത്തു. കേസെടുപ്പിച്ചാൽ എന്തുമാത്രമല്ല, വേറെ ഒരു ഇത് കണ്ടിരിക്കുന്ന മതമൗലികവാദികൾ അവരെ പിന്നെ ഒരേ പ്രശ്നത്തിൻ്റെ പേരിൽ പല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പിന്നെ അവർക്കിഷ്ടമില്ലാത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്താൽ മതി, പല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പോൾ എന്ത് ചോദിച്ചാൽ പരാതി കൊടുക്കും. അപ്പോൾ പരാതി കൊടുത്തു കഴിയുമ്പം ഓരോ പോലീസ് സ്റ്റേഷനിലും ചെന്ന് ജാമ്യം എടുക്കണം. ആരെക്കൊണ്ട് പറ്റും, ഇത് നടക്കുന്ന കാര്യം വല്ലതാണോ? അപ്പോൾ ഇതാണ് പരിപാടി. കേരളത്തിൽ ഈ പോലീസിനെയും പിന്നെ സോഷ്യൽ മീഡിയയെ സമർത്ഥമായി ഉപയോഗിക്കുന്നത് പോട്ടെ, അത് പണ്ട് RSS BJP ഹിന്ദുത്വ ശക്തികളായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മിടുക്കന്മാർ. ഇപ്പോഴാ സ്ഥാനം മുസ്ലിം പിന്നെ പ്രസ്ഥാനക്കാരെല്ലാം കൂടി പിന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ഭാഗത്താണ് അതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ തൊട്ടടുത്തും പിടിച്ചതും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കേസ് കൊടുക്കുക, അത് സമർത്ഥമായിട്ട് നമ്മുടെ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക, അതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതൊരു കഷ്ടം തന്നെയാണ് വാസ്തവം പറഞ്ഞാൽ. ആളുകൾ ഇപ്പോൾ സജി ചെറിയാനൊരു അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം മാറ്റി പറയാം, അയാൾ പറഞ്ഞു അതിൽ ഖേദപ്രകടനം നടത്താം, അതുകൂടി അവിടെ ആ പ്രശ്നങ്ങൾ തീരേണ്ടതാണ്. അതിന് പകരം അയാൾ രാജിവെച്ചുകൊണ്ട് എന്തോ കിട്ടി, അതുകൊണ്ട് പിന്നെ BD സതീശനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എന്ത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കേരളത്തിന് എന്തെങ്കിലും കിട്ടിയോ? ഇനി ഇങ്ങനെക്കാൾ കഴിവുകെട്ട ഒരു മന്ത്രിയായി ഇനി വരാൻ പോകുന്നത് ആർക്കറിയാം? അതോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ രാഷ്ട്രീയ തിരിമുറികളും അതൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഇദ്ദേഹം ഈ തൊഴിലാളി വർഗ സ്നേഹമൊക്കെ പിന്നെ പ്രസംഗിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മന്ത്രിയെ കണ്ടാൽ തന്നെ ഒരു തൊഴിലാളിയാണെന്നും തൊഴിലാളി പിന്നെ ഈ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണെന്നും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും. അങ്ങനെയുള്ളൊരു ശരീരപ്രകൃതിയാണ് അദ്ദേഹത്തിൻ്റെ. ഫോട്ടോയിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ, എനിക്ക് നേരിട്ടറിയത്തില്ല. എങ്കിലും ആ രീതിയിലുള്ള ആളുകളാണ് ഇവരൊന്നും പണിയെടുക്കാതെ ജീവിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പം പിണറായി സാറാണേലും ഇവരൊക്കെ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെയാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവരൊക്കെയാണ് ഈ തൊഴിലാളി സ്നേഹമൊക്കെ പറയുന്നത്. അതേസമയം തന്നെ ദലീമ ജോജോ MLA പോലെ ആ സാധുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് പിന്നെ ആദരവും പിന്നെ സ്നേഹവും തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ അഗാധമായിട്ടുള്ളൊരു സ്നേഹം, മനുഷ്യ സ്നേഹം നമുക്ക് അവിടെ പിന്നെ കാണാൻ കഴിയും അവരുടെ വർത്തമാനത്തിൽ നിന്ന്. അത് ഒരു 5-6 വർഷം MLA ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാകുമോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. എന്തായാലും ഈ കേസും പുക്കാറും അതുപോലെ തന്നെ ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം രാജി. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു ശാപമായി തീർന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊന്നും ഇത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ട് നമുക്കറിയാം, പിന്നെ PT ചാക്കോ കയറിയ വണ്ടി എവിടെയോ കൊണ്ടുവന്നു ഇടിച്ചു, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ പിന്നെ ഏതോ ഒരു കാളവണ്ടിയെ ഇടിച്ചു. അപ്പോൾ ആ PT ചാക്കോ കയറിയ വണ്ടിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നോ മറ്റോ അതിൻ്റെ പേരിലാണ് ആക്ഷേപങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരു സ്ത്രീ നമ്മുടെ വണ്ടിയിൽ ഒരു സ്ത്രീ കയറിയാൽ ഉടനെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? പിന്നെ ആക്ഷേപം അതേപോലെ പിന്നെ അറിയപ്പെടുന്ന ഒരു മന്ത്രി ഒരു സ്ത്രീ പിന്നെ ഒരു ലിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കയറിയെന്ന് പറഞ്ഞാൽ, പക്ഷെ അതൊക്കെ ഒരു കാലത്ത് അതൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങളൊക്കെ എന്നെനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കൂടെ വേറൊരു തമാശ കൂടെ കണ്ടു. PC ജോർജ്, അദ്ദേഹത്തിനെതിരെ ഈ പത്രപ്രവർത്തക ശ്രീജ ആണെന്ന് തോന്നുന്നു പിന്നെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ ഇദ്ദേഹം പിന്നെ ഈ ബലാത്സംഗ കേസിൽ ഈ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ കേസിൽ കോടതി കയ്യോടെ കോടതി ജാമ്യം കൊടുത്തു വിട്ടു. അപ്പം ആ ദേഷ്യത്തിൽ അങ്ങ് അവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്ന പരാതിക്കാരിയുടെ പേര് പറഞ്ഞത് ശരിയാണോ എന്ന് ഇവർ ചോദിക്കുന്നു. അപ്പോൾ അയാളുടെ PC ജോർജിൻ്റെ മറുപടി, എന്നാൽ പിന്നെ നിൻ്റെ പേര് പറയാം എന്ന് പറഞ്ഞു. അത് മറ്റു പത്രക്കാരുമൊക്കെ അന്നേരം തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തു. അവിടെ കൊണ്ട് തീർന്നൊരു പ്രശ്നമാണ്, ഒരു ചെറിയൊരു കാര്യമാണ്, അതൊരു നിസ്സാര കാര്യം, അല്ലാതെ ആക്ഷേപമോ വിരോധമോ അയാളുടെ ആ ദേഷ്യത്തിന് ആ സമയത്ത് പിന്നെ വായി തോന്നുന്ന പറഞ്ഞെന്ന് മാത്രം. അത് ഉടനെ ഒരു കേസ്, ഒരു പോലീസിൽ കേസ് കൊടുക്കാൻ മാത്രം ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ ആ പത്രപ്രവർത്തകയെപ്പറ്റി എനിക്ക് ആദ്യം ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുച്ഛം തോന്നുന്നു. കാരണം അവരവരുടെ ജോലി, ഈ ഓക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതിനൊക്കെ നമ്മൾ കേസിന് പോവുക അല്ലെങ്കിൽ അതിനെയൊക്കെ പിന്നെ പ്രതികരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പത്രക്കാരൻ്റെ അല്ല പത്രക്കാരിയുടെ ലക്ഷണമല്ല. അങ്ങനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലുടനെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ ജോലി അനുവദിക്കുന്ന കാര്യവുമല്ല. അപ്പോൾ ആ ജോലി അത് അവർ പറഞ്ഞു, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. ആ രീതിയിൽ പോകുന്നതാണ് എപ്പോഴും പിന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പാവം സജി ചെറിയാൻ ഈ ട്രംപിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ട്രംപ് യാതൊരു കാര്യവുമില്ലാതെയാണ് ഇലക്ഷൻ തോറ്റു. ഇലക്ഷനിൽ പിന്നെ എന്ത് കാരണം കൊണ്ടാണേലും തോറ്റു. അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം January 6 അനുയായികളെല്ലാം വിളിച്ചു വരുത്തി ക്യാപിറ്റോൾ ഹില്ലിൽ പോയി ഇല്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്?
ഡെമോക്രാറ്റിക് പാർട്ടി അത് ഭംഗിയായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ട്രംപിനെ കൊടുക്കാനും റിപ്പബ്ലിക്കൻ പാർട്ടിയെ കൊടുക്കാനും അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ എതിരാളിയുടെ കയ്യിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ മറ്റവൻ എപ്പോഴാണ് നമ്മളെ കൊങ്ങായിക്ക് പിടിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കാതിരിക്കാൻ നോക്കണം. അതാണ് രാഷ്ട്രീയക്കാരൊക്കെ പഠിക്കേണ്ട ആദ്യ പാഠം. അത് സജി ചെറിയാനൊക്കെ ഇപ്പോൾ പഠിച്ചു കാണും അനുഭവത്തിൽ നിന്ന്. ബാക്കി മന്ത്രിസഭയിലുള്ള മറ്റുള്ളവരെ ഒക്കെ കൂടെ പഠിക്കട്ടെ. പിന്നെ ഇനി ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വരട്ടെ. പിന്നെ ഈ ഇപ്പം ചില വിശദീകരണങ്ങൾ ഞാൻ ആരോ പറയുന്നത് കേട്ടു, അത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, മന്ത്രി ഒരു പിന്നെ ചെങ്ങന്നൂർക്കാരനും ഒരു ക്രിസ്ത്യാനിയും ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. മലബാറിൽ നിന്നുള്ളൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരുമായിരുന്നില്ല എന്ന് പറയുന്നതും കേട്ടു. അപ്പം എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഏതൊരു കാര്യവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാര്യം മുഖവിലയ്ക്ക് എടുക്കയില്ല. നമ്മൾ എന്തു പറയുന്നു അതിനെ വ്യാഖ്യാനങ്ങൾ വരുന്നു. അത് നമ്മൾ എന്തുകൊണ്ടത് പറയുന്നു, നമ്മൾ ആരായതുകൊണ്ട് ഇത് പറയുന്നു, ഈ രീതിയിലൊക്കെയാണ് കേരളത്തിലെ ജനത ചിന്തിക്കുന്നത്. കഷ്ടം തന്നെയാണ്. അതിലേതായാലും സജി ചെറിയാൻ്റെ പതനം നമുക്ക് ആഘോഷമാക്കാം, കണ്ട് ചിരിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ തെരികിടയിൽ സംസാരിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കാം. നാളെ മുതൽ ഫൊക്കാന കൺവെൻഷൻ തുടങ്ങുകയാണ്. അവിടെ വരുന്നവരും അവിടെ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ദിവസം ഉത്സവമായിട്ട് തന്നെ കഴിയട്ടെ. അത് കൺവെൻഷൻ ഭംഗിയാകട്ടെ, കൺവെൻഷൻ ഞങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി.